ഇന്ന് ഇവിടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മുടെ ഒപ്പം എത്തിയിരിക്കുന്നത് നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട യുവനായകനായ ടോമിനോ തോമസ് ആണ്. ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ബേസിൽ ജോസഫ് സംവിധാനം ചെയ്ത ഗോദ എന്ന സിനിമ ആണ്. അപ്പോൾ അതിലൊരു ഗുസ്തിക്കാരനായിട്ടാണ് ടോമിനോ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ഈ സിനിമയിലത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഇതിലൊരു അങ്ങനെ മുഴുവൻ സമയം ഗുസ്തിക്കാരൻ അങ്ങനത്തെ ഒരു ക്യാരക്ടറല്ല. ഒരു എൻ്റെ അച്ഛൻ ക്യാരക്ടർ ചെയ്യുന്നത് രഞ്ജി പണിക്കർ സാറിൻ്റെ ക്യാരക്ടറാണ് ശരിക്കും ഗുസ്തിക്കാരൻ. അപ്പോൾ ആ ഒരു ലീഗസി കീപ്പ് ചെയ്യാൻ പറ്റാത്ത മകൻ ഒരു പോയിന്റിൽ ഇതിൽ നായിക ഗുസ്തിക്കാരിയാണ്. അപ്പോൾ ആ നായികയുടെ ഗുസ്തി ട്രെയിനിങ്ങിന് എല്ലാത്തിനും സഹായിച്ച് ഒരു പോയിന്റിൽ എൻ്റെ ക്യാരക്ടറിനും ഗുസ്തിയിലേക്കൊരു കം ബാക്ക്, അതാണ് സിനിമയുടെ ഒരു ഒരു ബേസിക് സ്റ്റോറി ലൈൻ. അപ്പോൾ ഇതിലൊരു ഫുൾ ടൈം റെസ്ലർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മാസ് മസാല പടമാണെന്നൊക്കെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു പടമേ അല്ല. ഇതൊരു ഫൺ ഫീൽഡ് എൻ്റർടൈനറാണ്, കൂടെ ഒരു സ്പോർട്സ് ഡ്രാമ ജോണറും കൂടെ അതിനോട് പോകുന്നുണ്ട്. വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും എനിക്ക് നേരത്തെ പരിചയമുള്ളവർ ആണ് കൂടുതൽ ആൾക്കാരും ഈ ലൊക്കേഷനിലുള്ളത്. പിന്നെ കൂടാതെ ബേസിൽ ജോസഫായിട്ടും എനിക്ക് നല്ല സൗഹൃദമുണ്ട്. പിന്നെ ഈ ഒരു ഇപ്പോൾ എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ ഞങ്ങളൊരു ഫാമിലി ആയിട്ടൊക്കെ ആണ്. ഇപ്പോൾ എൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത് രഞ്ജി സാറാണ്, അമ്മയായിട്ട് അഭിനയിക്കുന്നത് പാർവതി ചേച്ചിയാണ്, അനിയത്തിയായിട്ട് ഗൗരി എന്ന് പറഞ്ഞ കുട്ടി അഭിനയിക്കുന്നുണ്ട്. എല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു ഫാമിലിയുടെ ഒരു ഇതൊക്കെ കിട്ടുന്നുണ്ട്, ഒരു ഒരു പോസിറ്റീവ് വൈബ്. ഇപ്പോൾ ഈ സിനിമ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ ഈ സിനിമയിൽ പിന്നെ അങ്ങനെ ഒരു മുഴുവൻ സമയം ഗുസ്തിക്കാരൻ അങ്ങനത്തെ ക്യാരക്ടർ അല്ലാത്തതുകൊണ്ടും പിന്നെ ഇതൊരു ഗാട്ടാ ഗുസ്തിയാണ് ഇതിന് ബേസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടും ഒരു സിക്സ് പാക്ക് ആബ്സ് ഉള്ള ഒരു സൂപ്പർ മോഡലിനെ പോലെ തോന്നിപ്പിക്കുന്ന ശരീരം അങ്ങനത്തെ ഒന്നുമല്ല. അങ്ങനെയൊക്കെ ചില ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുന്നതാണ് എനിക്കിത് പറയേണ്ടി വരുന്നത്. ഒരു ഗാട്ടാ ഗുസ്തിക്കാരനെ പോലെ തോന്നിപ്പിക്കുന്ന ഒരു ശരീരമാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുണ്ടാക്കുന്നത്. അപ്പോൾ അതിലുള്ളൊരു ഇതെന്താണെന്ന് വെച്ചാൽ ഷൂട്ടിൻ്റെ സമയത്തിനിടയ്ക്ക് എനിക്ക് വർക്ക്ഔട്ട് ചെയ്യാനുള്ള സമയം തരുന്നുണ്ട് ഇവർ. അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഞാൻ വളരെ ഹാപ്പിയാണ് ഇവിടെ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. മിക്ക സിനിമയിലും ടോമിനോ ലീഡ് റോൾസ് ആണ് കൂടുതൽ ചെയ്തിരിക്കുന്നത്. ലീഡ് റോൾസ് ചെയ്താൽ തന്നെ അതിൽ കൂടുതൽ ഫേമസ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇന്നിന് മൊയ്തീൻ, എ ബി സി ഡിയിൽ, പിന്നെ ഇത് ചാർലിയിലായാലും അങ്ങനെ ലീഡ് റോൾ ചെയ്താൽ ഇപ്പം നമുക്ക് ചൂസ് ചെയ്യാൻ ഇത്തിരി ടഫോ അങ്ങനെ ഈസിയോ അങ്ങനെ തങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് ആ ലീഡ് റോൾ എങ്ങനെ ചെയ്യാൻ പറ്റും? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ ഒരു സ്ക്രിപ്റ്റുമായിട്ട് ആൾക്കാരെ സമീപിക്കുമ്പോൾ സാധാരണ ഇന്ന ക്യാരക്ടറാണ് നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നും പറഞ്ഞായിരിക്കും വരുന്നത്. അപ്പോൾ ഞാൻ ആ ക്യാരക്ടറും ടോട്ടാലിറ്റി സിനിമയുടെ ടോട്ടാലിറ്റിയും പിന്നെ ആ ക്യാരക്ടറിൻ്റെ ആ സിനിമയിലുള്ള സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ആ ക്യാരക്ടർ വന്നു പോകുമ്പോൾ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു ക്രൈറ്റീരിയ. ഇതൊരു ഹാർഡായിരുന്നില്ല കുറച്ച് കാലം മുമ്പ് വരെ, കാര്യം വളരെ കുറച്ച് ഓപ്ഷൻസ് എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഓപ്ഷൻസ് കൂടിയപ്പോൾ എനിക്ക് ചൂസ് ചെയ്യാനുള്ള ആ ഒരു ക്രൈറ്റീരിയ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും എനിക്ക് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നില്ല. ഞാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എപ്പോഴും എൻ്റെ അടുത്ത് വരുന്ന ഒരാളെങ്കിലും ഒരാളെ എനിക്ക് കഥ ഇഷ്ടപ്പെടാതെ തിരിച്ചയക്കേണ്ടി വന്നാൽ അതെനിക്ക് ഭയങ്കര എന്താ പറയുക ഒരു ടഫ് ജോബാണ്. കാര്യം ഒരാ ഒരു ഒരു വ്യക്തി അയാളുടെ മുഴുവൻ എനർജിയും കൊടുത്ത് മുഴുവൻ സമയവും കൊടുത്ത് സ്വപ്നം കണ്ട ഒരു സിനിമ, അത് എൻ്റെ ടൈപ്പ് ഓഫ് സിനിമ ആയില്ല അല്ലെങ്കിൽ എൻ്റെ ടേസ്റ്റിലുള്ള സിനിമ ആയില്ല എന്നുള്ള കാരണം കൊണ്ടായിരിക്കും ഞാൻ റിജക്റ്റ് ചെയ്തത്. ഇത് പറയാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. ഒരിക്കലും ഒരു മോശം സിനിമ ആവണമെന്നില്ല, എനിക്കിഷ്ടപ്പെടാത്തത് കൊണ്ടൊന്നും മോശമാവുന്നില്ല. അത് ആണ് ഞാൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ടഫ് ജോബ്. തങ്ങൾ എടുത്ത ഓരോ സിനിമയിലും തങ്ങളുടെ ഹെയർ സ്റ്റൈൽ അല്ലെങ്കിൽ അപ്പിയറൻസ് എല്ലാ സിനിമയിലും ഇത്തിരി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ താങ്കൾക്ക് താങ്കളുടേതായ ഒരു സ്റ്റൈൽ ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ കുറിച്ച് എന്താ? അത് ഞാൻ ചെറുപ്പം മുതലേ സിനിമ സ്വപ്നം കൊണ്ട് സ്വപ്നമായിട്ട് കൊണ്ടുവരുന്നിരുന്ന ആളായതുകൊണ്ട് പിന്നെ സിനിമയിൽ വരാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അന്നൊന്നും അറിയില്ല. ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ചെറുപ്പം മുതലേ ഈ പറഞ്ഞ പോലെ പല ഹോളിവുഡ്, ബോളിവുഡ് അല്ലെങ്കിൽ തമിഴ് മൂവീസ് അല്ലെങ്കിൽ മലയാളം മൂവീസ് എല്ലാത്തിലും കാണുന്നതാണ് ഈ അപ്പിയറൻസ് ചേഞ്ച് ചെയ്യുക എന്നുള്ളത്. ഓരോ സിനിമയിലും ഓരോ ക്യാരക്ടറായിട്ട് മാറാം. അതിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആയിട്ട് ഞാനൊരു ഒരു ചെറുപ്പം മുതലേ ഞാൻ ഇടയ്ക്ക് ലുക്ക് മാറ്റി കളിക്കുമായിരുന്നു. അപ്പോൾ അത് ഭയങ്കരമായിട്ട് മാറിപ്പോയല്ലോ, നിന്നെ കഴിഞ്ഞ വർഷം കണ്ട പോലല്ലോ എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷം ഉണ്ടാകാറുണ്ട്. പക്ഷെ അത് സിനിമയിലേക്ക് വന്നപ്പോൾ എൻ്റെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് എനിക്കത് ചെയ്യേണ്ടി വന്നു. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഈസിയായി, ഞാൻ പണ്ട് ഇതൊക്കെ ചെയ്തിട്ടുള്ള കാരണം കൊണ്ട്. പിന്നെ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഒരു ക്യാരക്ടറായി മാറാൻ ഒരു ഒരു മേക്ക് ഓവർ എന്തെങ്കിലും ചെയ്താൽ ഒരു 50% മാറിയെന്ന് എനിക്ക് സ്വയം ഉള്ളിലൊരു തോന്നൽ വരും. അപ്പോൾ എനിക്ക് ഞാൻ ചെയ്യുന്ന ജോലി ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമാകും. അതാണ് ഞാനിങ്ങനെ മേക്ക് ഓവർ, അല്ലാതെ മേക്ക് ഓവറുകൾ ഉണ്ടെങ്കിൽ ക്യാരക്ടർ നന്നാവൂ അങ്ങനത്തെ ഒന്നുമില്ല. ഞാനത് എൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ്. യാതൊരു മേക്ക് ഓവറും ഇല്ലാതെ നന്നായിട്ട്
അഭിനയത്തിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ക്യാരക്ടേഴ്സ് കൺവിൻസിങ് ആയിട്ട് ചെയ്യുന്ന നടന്മാരുള്ള ഇൻഡസ്ട്രിയാണ് നമ്മുടെ. അപ്പോൾ പിന്നെ ഇതൊരു വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല, പക്ഷെ എൻ്റെ ഒരു രീതി ഇതാണ്, എനിക്കിത് ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യാനായിട്ട്. ഇപ്പോൾ അഡ്വർടൈസ്മെന്റിൽ നിന്ന് ഇപ്പോൾ ഷോർട്ട് ഫിലിമിലേക്ക്, ഷോർട്ട് ഫിലിമിൽ നിന്ന് ഫിലിമിലേക്ക്, അങ്ങനെ ഒരു ത്രൂ ഔട്ടുള്ള ഒരു യാത്ര എങ്ങനെയായിരുന്നു ഒരു അഡ്വർടൈസ്മെന്റിലേക്ക് കടക്കാനുള്ള? അത് തീർച്ചയായിട്ടും ഈ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അഡ്വർടൈസ്മെൻറ്റിനെ കണ്ടിട്ടുള്ളത്. അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് ഫിലിംസ് ഒരിക്കലും എൻ്റെ ഒരു സ്വപ്നമായിരുന്നില്ല, അല്ലെങ്കിൽ വലിയൊരു മോഡലാവണം എന്നൊന്നും എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. സിനിമയിലേക്ക് കയറണം. രൂപേഷ് പീതാംബരൻ്റെ തീവ്രം എന്ന സിനിമയിൽ ഇപ്പോൾ തോവിന ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. പിന്നീട് അയാളുടെ തന്നെ യൂട്യൂബ് റൂട്ടസ് എന്ന സിനിമയിൽ ലീഡ് റോൾ അഭിനയിച്ചു. അപ്പോൾ ആ ഒരു വ്യത്യാസം അല്ലെങ്കിൽ ആ എക്സ്പീരിയൻസ് എന്തായിരുന്നു അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് പിന്നീട് ലീഡ് റോൾ? അത് രൂപേഷ് ചേട്ടന് എൻ്റെ ഒരു അടുത്ത സുഹൃത്തും കൂടെയാണ്. ഇവിടെ തീവ്രം എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ ഞങ്ങൾ തമ്മിലൊരു സൗഹൃദമുണ്ട്. ഐ മീൻ തീവ്രം എന്ന് പറയുന്ന സിനിമ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പേ ഞങ്ങൾ തമ്മിലൊരു സൗഹൃദമുണ്ട്. അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തിനോട് പറയുന്നത്, ഞാൻ എനിക്ക് അസിസ്റ്റൻ്റ് ഡയറക്ടറായി കൊള്ളാമെന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറാവുന്നു. അവിടെ നിന്ന് പിന്നീട് യൂട്യൂബ് വീഡിയോസിൽ ഞാൻ ക്യാമറയുടെ ഫ്രണ്ടിലേക്ക്, രൂപേഷ് ചേട്ടൻ ക്യാമറയുടെ ബാക്കിൽ തന്നെ നിന്നു. ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. കാര്യം ഒരു സമയത്ത് ഈ സിനിമകളൊന്നും അത്രയ്ക്കും എന്താ പറയുക സക്സസ്ഫുൾ അല്ലാത്ത സമയത്ത് എനിക്കിപ്പോൾ മൊയ്തീനൊക്കെ ഷൂട്ടിങ്ങൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു. ബ്രേക്ക് സമയത്ത് ഞാനും രൂപേഷ് ചേട്ടനും ഒരുമിച്ചായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത്. അപ്പോൾ ഞങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ പിന്നെയും സ്വപ്നം കണ്ട ഒരു സിനിമയായിരുന്നു യൂട്യൂബ് റൂട്ടേഴ്സ് എന്ന് പറയുന്നത്. യൂട്യൂബ് റൂട്ടേഴ്സ് ഞങ്ങൾ വർക്ക് ചെയ്യുമ്പോഴും ഭയങ്കര കംഫർട്ടബിളായിരുന്നു, അതിൻ്റെ റിസൾട്ടിലും ഞങ്ങൾ ഹാപ്പിയാണ്. അങ്ങനെ ആ സിനിമ കഴിഞ്ഞത് ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ക്യാമറയുടെ ഫ്രണ്ടിൽ ഒരുമിച്ച് വരുന്നുണ്ട്. ഒരു മെക്സിക്കൻ അപാരത എന്ന് പറയുന്ന സിനിമയിൽ ഞാനും രൂപേഷ് ചേട്ടനും രണ്ടുപേരും ആണ് ലീഡ് റോളിൽ വരുന്നത്. അപ്പോൾ അങ്ങനൊരു സിനിമയും കൂടെ ഉണ്ട്, സന്തോഷമാണ്. നമുക്ക് അടുത്തറിയാവുന്നവരോട് വർക്ക് ചെയ്യാൻ കുറച്ചും കൂടെ കംഫർട്ടബിളാണ്. ലാലേട്ടൻ്റെ കൂടെ കൂതിര എന്ന സിനിമയിൽ താങ്കൾ അഭിനയിച്ചിട്ടുണ്ടായിരുന്ന താങ്കളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും, അതും ഞാൻ സിനിമയിൽ വന്ന് അധികം വൈകാതെ തന്നെ അങ്ങനെയൊക്കെ പറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. വലിയൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എന്നെ ഒരു ഡ്രീം കം ട്രൂ എന്നൊക്കെ പറയാനാണ് എനിക്കിഷ്ടം. കാര്യം ഞാൻ ആദ്യമായിട്ട് ലാലേട്ടൻ്റെ അടുത്ത് നിന്നപ്പോൾ, അഭിനയിക്കാൻ വേണ്ടി നിന്നപ്പോൾ എനിക്ക് ആ ഒരു ഈ മംഗലശ്ശേരി നീലകണ്ഠനും ആട് ഭൂമിയും ഇതെല്ലാമാണ് എൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അത് ഭയങ്കര ഒരു, ഞാൻ ഭയങ്കര നെർവസ്നെസ് അല്ലായിരുന്നു, പക്ഷെ ഒരു നംബ്നെസ് ആയിരുന്നു. എന്ത് പറയണം, എങ്ങനെ സംസാരിക്കണം എന്നുള്ളതൊക്കെ. പക്ഷെ അദ്ദേഹം ആ സമയത്ത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നമ്മളെല്ലാവരും ഭയങ്കര കംഫർട്ടബിൾ ആക്കി അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം. അത് തീർച്ചയായിട്ടും ചെറുപ്പം മുതൽ നമ്മൾ കാണുന്നതാണ്. മമ്മൂക്ക, ലാലേട്ടൻ ഇവരുടെ ഒരു ഇവരാണ് നമ്മൾ കണ്ട മലയാളം സിനിമ. ഇപ്പോൾ എൻ്റെ ഒരു ജനറേഷനൊക്കെ കാണുന്ന മലയാളം സിനിമ എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരുമാണ്. അപ്പോൾ ഇവരുടെ കൂടെയൊക്കെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. പിന്നെ അവരിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഇപ്പോൾ ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു ഇത്രയും സീനിയറായിട്ടുള്ള ആർട്ടിസ്റ്റ് ലൊക്കേഷനിൽ പെരുമാറുന്ന രീതി, ഡയറക്ടറിന് കൊടുക്കുന്ന ബഹുമാനം, വർക്കിനോട് കാണിക്കുന്ന കമ്മിറ്റ്മെൻ്റ്. ഒരു പുതിയൊരാൾ സിനിമയുടെ ഭയങ്കരമായിട്ട് ആഗ്രഹമായിട്ട് വന്നിട്ട് ചെയ്യുന്നതിനേക്കാൾ ആത്മാർത്ഥമായിട്ടും അങ്ങനെ ഭയങ്കര നമുക്ക് റോൾ മോഡലാക്കാൻ പറ്റുന്ന രീതിയിലാണ്. പഴയ ആൾക്കാർ എല്ലാവരും അങ്ങനെയാണ്. പഴയതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സീനിയർ ജനറേഷനിലുള്ള എല്ലാവരുടെയും വർക്കിനോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റൊക്കെ തീർച്ചയായിട്ടും നമ്മളൊക്കെ മാതൃകയാക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു അഡ്വർടൈസ്മെൻ്റ് തൊട്ട് ഷോർട്ട് ഫിലിം, പിന്നെ ഫിലിം, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗോദ സിനിമ വരെ, ഇപ്പോൾ ഏതൊരു ആക്ടറിൻ്റെ ബാക്കിലും ഒരു ബാക്ക് ബോൺ അല്ലെങ്കിൽ ഇൻസ്പിരേഷൻ ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ താങ്കളുടെ ബാക്കിൽ ഇൻസ്പിരേഷൻ അല്ലെങ്കിൽ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ആരായിരിക്കും? ഒരു ഇൻസ്പിരേഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ ലോക സിനിമയിൽ കാണുന്ന ഭൂരിഭാഗം ആർട്ടിസ്റ്റുകളും അവരുടെ കഴിവുകൊണ്ടും പരിശ്രമം കൊണ്ടും വന്നിട്ടുള്ളതാണ്. ഇപ്പോഴും നിലനിൽക്കുന്നവരെല്ലാവരും അവരുടെ കഴിവും പരിശ്രമവും കൊണ്ട് വന്നിട്ടുള്ളതാണ്. ആരും അവർക്കൊന്നും കൊണ്ട് കൊടുത്തിട്ടുള്ളതല്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു ഫാമിലി പരമായിട്ട് സിനിമയിലുള്ളവരാണെങ്കിൽ തന്നെ അവർ വന്നിട്ട് അവർക്ക് കഴിവില്ലെങ്കിൽ അവർക്ക് പിടിച്ചേക്കാൻ പറ്റില്ലല്ലോ. ഇവരൊക്കെ ആണ് എനിക്കൊരു ഇൻസ്പിറേഷൻ. കാരണം ഒരാളുടെ പേര് പറയാൻ പറ്റില്ല. ഞാൻ കാണുന്ന ഓരോരുത്തരും എന്നെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്, ഓരോരുത്തരും എന്നെ എന്തെങ്കിലും അവരിൽ നിന്നൊക്കെ ഞാൻ പഠിക്കുന്നുണ്ട്. പിന്നെ ഒരു മോട്ടിവേഷൻ എന്നൊക്കെ പറയുന്നത് പലപ്പോഴും എനിക്കെൻ്റെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എപ്പോഴും വേറെ മോട്ടിവേറ്റിംഗ് ആണ്. ഇതൊക്കെ തന്നെയാണ്. പ്ലസ് ടു വരെ അങ്ങനെ മോഡലിങ്ങിനോ അതോ ക്യാമറയുടെ മുന്നിലോ അങ്ങനെ പ്രത്യക്ഷപ്പെടാൻ ആഗ്രഹം ഉണ്ടായിരുന്നു? ചെറുപ്പം മുതലേ ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്നൊരു
ചെറുപ്പക്കാരൻ സിനിമയിൽ അഭിനയിക്കണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നേരിടാൻ പോകുന്ന ചോദ്യങ്ങൾ എനിക്ക് പേടിയുണ്ടായിരുന്നു. ചോദ്യങ്ങളല്ല, അഭിപ്രായങ്ങളാണ്. അതായത് സിനിമയിൽ ആർക്കും ഒന്നും ആവാൻ പറ്റില്ല എന്ന് പറയാം. അപ്പോഴും എൻ്റെ മനസ്സിലുള്ള ചിന്ത എന്ന് പറഞ്ഞാൽ സിനിമയിൽ ഇപ്പോൾ ഉള്ളവർ പിന്നെ ആരാണ്? ഒരു സാധാരണക്കാരൻ സിനിമയിൽ വരാൻ പറ്റില്ല എന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചത് ഞാൻ പിന്നെ സിനിമയിൽ ഇപ്പോൾ ഉള്ളവരാരാണ്? അപ്പോൾ ആ ഒരു ചോദ്യമാണ് എന്നെ സിനിമയിലേക്ക് എത്തിച്ചത്. ആഗ്രഹം കൊണ്ട് സിനിമയിലേക്ക് എത്തിയ ആളാണെന്ന് പറയാനാണ് എനിക്കിഷ്ടം. ചെറുപ്പം മുതലേ അത്രയും ആഗ്രഹമുണ്ട്. അതാരോടെങ്കിലും പറയാനൊക്കെ പേടിയായിരുന്നു. പിന്നീടൊരു പോയിൻ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ എന്നോട് തന്നെ ചെയ്യുന്ന ഒരു ചതിയായിരിക്കും എന്ന് എനിക്ക് തോന്നി. കാര്യം എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത, അതായത് പേഴ്സണലി ഞാൻ ഇഷ്ടപ്പെടാത്തൊരു ജീവിതം ജീവിച്ചു തീർക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ എത്ര കാലം പറ്റുമോ അത്ര കാലം ജീവിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ സിനിമയിൽ അവസരം തേടി ഇറങ്ങുന്നതും സിനിമയിൽ എത്തിപ്പെടുന്നതും. പ്ലസ് ടുവിന് ശേഷമാണ് പിന്നെ കോളേജ് കയറിയപ്പോഴാണ് ഫിറ്റ്നസ്സിൻ്റെയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫിറ്റ്നസ് നോക്കി പിന്നെ അഡ്വർടൈസിംഗിൽ കയറി, പിന്നീട് ഷോർട്ട് ഫിലിം കയറി, പിന്നെ ഫിലിം, അങ്ങനൊരു സ്റ്റെപ്പായിട്ടാണോ? ഫസ്റ്റ് ഓഫ് ഓൾ ഫിറ്റ്നസ്സിൻ്റെ കാര്യം ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് ഒരിക്കലും പ്ലസ് ടുവിന് ശേഷമല്ല. ഞാനൊരു ഒരു 8th മുതൽ ഞാൻ ഹാൻഡ് ബോൾ ടീമിലുള്ളതാണ്. അപ്പോൾ അന്ന് അത്യാവശ്യം ഫിറ്റ്നസ് എല്ലാം നോക്കിയിരുന്നു. കാര്യം നമുക്ക് എപ്പോഴും ഫിറ്റായിരിക്കണം. ഒരു ആക്ടർ എന്ന നിലയ്ക്ക് ഫിറ്റ്നസ്സൊക്കെ, ഫിസിക്കൽ ഫിറ്റ്നസ്സൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എങ്ങനെയാണ് സിനിമ ചെയ്യുന്നതിൻ്റെ ഇടയിലും ഫിറ്റ്നസ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അങ്ങനെ ഞാനങ്ങനെ ഭയങ്കര ഒരു ഫിറ്റ്നസ് ഫ്രീക്കൊന്നുമല്ല. ഞാനിപ്പോഴും ഒരു ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് രൂപം മാറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സിനിമയ്ക്ക് വേണ്ടി തടി കൂട്ടാൻ പറഞ്ഞാൽ അതൊക്കെയാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. കാര്യം ഞാൻ ഭയങ്കര ഭക്ഷണപ്രിയനാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അടുത്ത സിനിമയ്ക്ക് വേണ്ടി വണ്ണം കുറയ്ക്കാൻ പറഞ്ഞാൽ കുറച്ചധികം കഷ്ടപ്പെടേണ്ടി വരും എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഗോതയിലേക്ക് ഒന്ന് മസിൽസ് ബിൽഡ് ചെയ്യാനും ഒന്ന് കുറച്ച് എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ എനിക്കില്ല അറിയുള്ളൂ. അതൊരു 2 കൊല്ലം പ്രോപ്പർ വർക്കൗട്ട് ഒന്നും ഇല്ലാതെ ഇരുന്ന് എനിക്ക് ഈ സിനിമയിൽ ശരീരം നന്നായിരിക്കണം എന്ന് തോന്നിയപ്പോൾ ഞാനൊരു ഓൾമോസ്റ്റ് ഒരു 2.5 മാസം നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയേ ഉള്ളൂ. സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും ചെയ്യുന്നത്. അങ്ങനെ ഫിറ്റ്നസ്സിന് വേണ്ടി സ്ഥിരമായിട്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളല്ല ഞാൻ. പിന്നെ ഭയങ്കര മസ്കുലറൊക്കെ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഭയങ്കര ഒരു ബോഡി ബിൽഡറെ പോലെ തോന്നിപ്പിക്കുന്ന ശരീരമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പല ക്യാരക്ടേഴ്സും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ലിമിറ്റഡ് ആയി പോകും. പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കൗട്ടും ഡയറ്റുമാണ്. വർക്കൗട്ടും ഡയറ്റും ഇവിടെയൊക്കെ ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞാൽ. കാര്യം ഒരു വലിയൊരു ഇൻഡസ്ട്രി അല്ല നമ്മുടെ. ഇപ്പോൾ ഒരു ഹോളിവുഡ് ബോളിവുഡ് ഒക്കെ പോലത്തെ ഇൻഡസ്ട്രി അല്ല. ഒരു ലിമിറ്റഡ് കൺസ്ട്രെയിൻസിൽ നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. നമുക്കൊരിക്കലും ഈ പറഞ്ഞ പോലെ രാവിലെ 10 മണിക്ക് ഷൂട്ടിംഗ് തുടങ്ങി വൈകിട്ട് 6 മണിക്ക് ഷൂട്ട് തീർന്നു പോകുന്ന അങ്ങനത്തെ ഒരു പ്രോസസ്സ് നമുക്ക് നടക്കില്ല. പുറത്തൊക്കെ അത് നടക്കുമായിരിക്കും, അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ച് സമയമാണ് അവിടെ ഷൂട്ട് ചെയ്യുന്നത്. നമുക്ക് രാവിലെ ഒരു 6 മണിക്ക് തുടങ്ങി വൈകിട്ട് ഒരു 10 മണിക്ക് തീരുന്ന രീതിയിലേക്കാണ് പലപ്പോഴും ഷൂട്ട് എടുക്കുക. അപ്പോൾ ഇതിനിടയ്ക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു കുറച്ച് ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് അത്രയും ആവശ്യമുള്ളതെന്ന് തോന്നുമ്പോൾ എൻ്റെ കൂടുതൽ സമയം എൻ്റെ പോകുന്നത് എൻ്റെ പേഴ്സണൽ ടൈമിൽ എൻ്റെ ഉറക്കത്തിൻ്റെ സമയത്ത് നിന്നൊക്കെയാണ് കൂടുതൽ പോകുന്നത്. പക്ഷെ ഉറക്കം മിസ് ചെയ്ത് കഴിഞ്ഞാൽ മസിൽ ഡെവലപ്മെൻറ്റിനും എല്ലാം പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ കിട്ടുന്ന സമയങ്ങളിലെല്ലാം പവർ നാപ്സ് എടുക്കുക, ഒരു 5 മിനിറ്റ് കിട്ടിയാൽ വേഗം കിടന്ന് ഉറങ്ങുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു പ്രോസസ്സാണ്. പിന്നെ ഭക്ഷണം എല്ലാവരും നല്ല എണ്ണപ്പലഹാരങ്ങളൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ നോക്കിയിരിക്കേണ്ടി വരും. കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്നു. അതും പറഞ്ഞുകൊണ്ട് എനിക്കങ്ങനെ ഒരു 6 പാക്ക് ഒന്നും ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് റിലാക്സ്ഡ് ആയിരുന്നു ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ. എന്നാലും ഈറ്റിംഗ് ക്ലീൻ എന്ന് പറയുന്ന അത്രേ ഉള്ളൂ. ഈറ്റിംഗ് ക്ലീൻ എന്ന് പറയുമ്പോൾ പരമാവധി അനാവശ്യമായിട്ടുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുക, ആവശ്യമുള്ള ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം മാത്രം കഴിക്കുക എന്നുള്ളതായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. എന്നും മൊയ്തീനിലെ എല്ലാവരുടെ മനസ്സിലും തിങ്ങി നിൽക്കുന്ന ഒരു റോളാണ് അപ്പു എന്നുള്ള ക്യാരക്ടർ. ആ ക്യാരക്ടർ ചെയ്യുമ്പോൾ ശരിക്കും പ്രതീക്ഷിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു ക്യാരക്ടർ എല്ലാവരുടെയും ഒരു സ്ട്രൈക്ക് ഉണ്ടാക്കുന്ന ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റിയതിൽ വല്ല എന്താ പറയുക സന്തോഷമോ? തീർച്ചയായിട്ടും. അതായത് ആ സിനിമ ചെയ്യുന്ന സമയത്ത് അതൊരു നല്ല സിനിമയായിരിക്കുമെന്നും ആ കഥാപാത്രം ഒരു നല്ല കഥാപാത്രമായിരിക്കുമെന്നും ഒരു ഒരു ഉത്തമ ബോധ്യം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇത്രയും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും, എൻ്റെ കരിയറിൽ തന്നെ ഒരു ബ്രേക്ക് ആവുന്ന ഒരു സിനിമയായിരിക്കും എന്ന് എനിക്ക് അപ്പോൾ തോന്നിയിരുന്നില്ല. പക്ഷെ സിനിമ ഇറങ്ങിയ അന്ന് മുതൽ എനിക്ക് ആ ഒരു ഫീലിംഗ് വന്നു തുടങ്ങിയത് എൻ്റെ ഒരു ബ്രേക്ക് ആണ് എന്ന് എനിക്ക് തോന്നി തുടങ്ങി. പിന്നീട് ഒരു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പായി. കാര്യം ഞാൻ കേട്ടുകൊണ്ടിരുന്ന കഥയിൽ തന്നെ കഥകളുടെ എണ്ണത്തിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസം ഉണ്ടായി. എനിക്ക് ചൂസ് ചെയ്യാനുള്ള തരം സിനിമകൾ, അതായത് അത്രയും എണ്ണം സിനിമകൾ വന്നു. എൻ്റെ ഇഷ്ടത്തിനുള്ള, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള, ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന, ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പോലെ സിനിമകൾ ചെയ്യാനുള്ള ഒരു അവസരം വന്നു. ഇതെല്ലാം ആ സിനിമ കൊണ്ടാണ് പ്രൈമറിലി ഉണ്ടായിരിക്കുന്നത്. ഇന്നിൻ്റെ ഇതിലുള്ള ക്യാരക്ടർ
ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അന്ന് അതിൻ്റെ ഇടയ്ക്കായിരുന്നു കല്യാണം. അപ്പോൾ എന്നെ കുറേ വർഷങ്ങൾ 10 വർഷമായിട്ട് അറിയാവുന്നതാണ് കല്യാണത്തിന് മുമ്പ്. അപ്പോൾ 10 വർഷത്തിനിടയ്ക്ക് അവൾ എന്നെ പല രീതിയിലും എൻ്റെ ഭാര്യ എന്നെ കണ്ടിട്ടുണ്ട്. പക്ഷെ കണ്ടതിൽ ഏറ്റവും എന്താ പറയുക, വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ പോലല്ല, അത് ഇപ്പോഴത്തെ കാലത്തെ ആളുകളെ വെച്ച് നോക്കുമ്പോൾ വിയേർഡായിട്ടുള്ള ഒരു ലുക്കായിരുന്നു ആ ഈ വരയമീസിയും വലിയ കൃതാവും ചുണ്ടമുടിയും ഒക്കെ ആയിട്ട്. ആ സിനിമയിൽ ഞാൻ ആക്ച്വൽ ഹെയറും ആക്ച്വൽ ബിയേർഡും ഒക്കെ തന്നെയായിരുന്നു. അപ്പോൾ ആ കല്യാണം ഈ സിനിമയുടെ ഇടയ്ക്കാണ്, സിനിമയുടെ ഒരു പകുതിക്ക് വെച്ചായിരുന്നു എൻ്റെ കല്യാണം. അപ്പോൾ എൻ്റെ കല്യാണത്തിന് ഞാൻ സിനിമയുടെ ലുക്കിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ കുറച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചെറിയ സാക്രിഫൈസസാണ്, അതിനൊരു റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമമായി പോകുമായിരിക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങനെ റിസൾട്ട് കിട്ടിയപ്പോൾ ഭയങ്കരമായിട്ടുള്ള വിഷമത്തിന് പോലും ഭയങ്കരമായിട്ടുള്ള സന്തോഷമാണ് ഉണ്ടായത്. എന്നിന്റെ മൊയ്തീനിലെ ഷൂട്ടിങ്ങിന്റെ സമയത്താണ് കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 10 കൊല്ലമായിട്ട് മുന്നേ അറിയാന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ലോങ് ടൈം ഗേൾ ഫ്രണ്ട് രീതിയിൽ പിന്നീട് കല്യാണം കഴിച്ചു, പിന്നീടുള്ള ഫാമിലി വിശേഷങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയായിരുന്നു ഫസ്റ്റ് മീറ്റിംഗ്? ഫസ്റ്റ് മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു ഞാൻ എന്തായാലും എൻ്റെ ലവ് സ്റ്റോറി എന്തായാലും ഇവിടെ പറയാൻ പോകുന്നില്ല, അത് എൻ്റെ ഭയങ്കര പ്രൈവസി ഇഷ്യൂ ആണ്. ഞങ്ങൾ സ്കൂളിലാണ് നേരിട്ട് കണ്ടിട്ടുള്ളത് പരസ്പരം. ഒരു പ്ലസ് വണ്ണിലാണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടത്. എന്നിട്ടൊരു 10 വർഷം ഞങ്ങൾ പ്രേമിച്ചിട്ടുണ്ട്. എന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ടും അതേപോലെ തന്നെ സ്റ്റിൽ പ്രേമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2016 ജാനുവരിയിൽ ഞങ്ങൾക്കൊരു മകളുണ്ടായി. ഇതൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ, വളരെ ഹാപ്പി ആയിട്ട് പോകുന്നു. പണ്ടത്തെട്ടുള്ള ആഗ്രഹമായിരുന്നു ഒരു ആക്ടർ ആണെന്നുള്ളത്. ഇനി അടുത്തുള്ള ഡ്രീംസ്, ഇനി സെറ്റ് ചെയ്തിരിക്കുന്ന അടുത്ത ഡ്രീംസ് എന്തൊക്കെയാണ്? സിനിമയിൽ എത്തിപ്പെടണം എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. ഇപ്പോൾ സിനിമയിൽ ഇനി കലാകാലം നിലനിൽക്കണം എന്നുള്ളതാണ് അടുത്ത ആഗ്രഹം. തൽക്കാലം സിനിമ തന്നെയാണ് ആഗ്രഹവും സ്വപ്നമൊക്കെ ആയിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള സീനിയർ ആക്ടേഴ്സിനൊക്കെ എങ്ങനെയാണ് ടോവിന ഒരു സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് കാണുന്നത്? എപ്പോഴും കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടാവാം, എക്സ്പീരിയൻസ് ഇല്ലാത്തവരുണ്ടാവാം, അല്ലെങ്കിൽ പ്രായമുള്ളവരുണ്ടാവും, പ്രായമില്ലാത്തവരുണ്ടാവും. പക്ഷേ ഞാൻ പഠിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നുണ്ട്. എന്തായാലും അത് ഓരോരുത്തർ ഇപ്പോൾ ഒബ്സർവേഷൻ ആണല്ലോ ആക്ടിങ്ങിൻ്റെ, ഞാൻ കാണുന്ന ഒബ്സർവേഷനാണ് ആക്ടിങ്ങിൻ്റെ ഏറ്റവും വേണ്ട ഒരു ക്വാളിറ്റിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിപ്പം എൻ്റെ കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളാവാം, അല്ലെങ്കിൽ ചുറ്റുമുള്ള ആളുകളാവാം, എല്ലാം ആവാം. പക്ഷേ എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ നല്ല കഴിവുള്ള ആൾക്കാരോട് വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എക്സ്പീരിയൻസ് നമുക്കൂടെ അവർ പകർന്നു തരും. അവരെ കണ്ട് നമുക്കൊരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. എങ്ങനെയാണ് ഒരു ക്യാരക്ടറിനെ പോർട്രേ ചെയ്യുന്നതെന്നുള്ളത് മാത്രമല്ല, ഒരു സെറ്റിൽ എങ്ങനെ പെരുമാറണം, ഒരു ലൊക്കേഷനിൽ എങ്ങനെ പെരുമാറണം, മറ്റുള്ളവരെ എങ്ങനെ ആയിരിക്കണം, എങ്ങനെ ഒരു പെർഫെക്റ്റ് ആക്ടർ ആവാം എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കുന്നത് ഒരാളിൽ നിന്നല്ല, നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് ആൾക്കാരിൽ നിന്നാണ്. മാത്രമല്ല ഡയറക്ടേഴ്സ്, വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നും പലരും ഓരോ ഡിഫറെൻറ്റ് സ്കൂളുകളാണ്. ഒരു സിനിമ അഭിനയിച്ച് കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടായിരിക്കും പുറത്തിറങ്ങുന്നത്. ടോവിനോയ്ക്ക് ഇപ്പോൾ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള കോ ആക്ടേഴ്സിൻ്റെ ഒക്കെ സപ്പോർട്ട് എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു ജനറേഷന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു വലിയൊരു ഈഗോ പ്രശ്നങ്ങളുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ മലയാളത്തിലിപ്പോൾ എൻ്റെ ഒപ്പമോ അല്ലെങ്കിൽ എന്നേക്കാൾ മുകളിലോ എന്നേക്കാൾ താഴെയോ ഒക്കെ നിൽക്കുന്ന എൻ്റെ പ്രായത്തിലുള്ളവരോ അല്ലെങ്കിൽ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള എല്ലാവരുമായിട്ടും എനിക്ക് ഭൂരിഭാഗം ആൾക്കാരോട് എനിക്കൊരു നല്ല സൗഹൃദമുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ അവർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു, അവരൊരു സിനിമ ഇറങ്ങുമ്പോൾ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഒരു എവിടെയോ ഒരു നെഗറ്റിവിറ്റി സോഷ്യൽ മീഡിയാസിലൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ പോസിറ്റീവ് ആവുക എന്നുള്ളതാണ്. ഈ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എനർജീസ് ഒരുമിച്ച് വന്നാൽ അത് ക്യാൻസലായി പോയിക്കോളും. ഇപ്പോൾ പരമാവധി പോസിറ്റിവിറ്റി മുന്നോട്ട് വയ്ക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അതിന് ഒരു ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ട് ചുറ്റുമുള്ള എല്ലാവരും നിന്നും കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ജനറേഷനിലുള്ള എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചൊക്കെയാണ്. ഇപ്പോൾ എൻ്റെ ഒരു സിനിമയുടെ പോസ്റ്റർ, ഇപ്പോൾ ഗപ്പി എന്ന് പറയുന്ന സിനിമയുടെ പോസ്റ്റേഴ്സ് ഷെയർ ചെയ്തത് ഫസ്റ്റ് പോസ്റ്റർ ഷെയർ ചെയ്തത് ദുൽഖർ സൽമാനാണ്, സെക്കൻഡ് വൺ ഫഹദ് ഫാസിൽ, തേർഡ് വൺ വിനീത് ശ്രീനിവാസൻ, ഫോർത്ത് വൺ സമീർ താഹിർ, ഫിഫ്ത് വൺ ആഷിഖ് അബു, സിക്സ്ത് വൺ സൗബിൻ സാഹിർ, സെവൻത് വൺ ദിലീഷ് പോത്തൻ, അങ്ങനെയാണ്. പിന്നെ മഞ്ജു വാര്യർ ഒരു പോസ്റ്റർ ഷെയർ ചെയ്തത്. അപ്പോൾ ഇത്രയും ഇങ്ങനെയാണ്. ഇവർക്കൊന്നും ഈ സിനിമയായിട്ട് വേറെ ബന്ധമില്ലാത്തവരാണ്. ഇവർ ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ കാണിച്ച മനസ്സ് തിരിച്ച് അവരെ ഏത് സിനിമ വന്നാലും സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് തോന്നും. അങ്ങനെ ഒരു പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും സ്നേഹിച്ചും തന്നെ ജീവിക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ജീവിതത്തിൽ ആദ്യമായി ക്യാമറയുടെ മുന്നിൽ നിന്നപ്പോൾ ആ ഒരു സ്പെഷ്യൽ നിമിഷം ഉണ്ടല്ലോ, ആ നിമിഷം എങ്ങനെയാണ് ഒന്ന് ഓർത്തെടുക്കാൻ പറ്റും? ഫീച്ചർ ഫിലിമല്ലേ ഫസ്റ്റ് സീൻ എന്ന് പറയുന്നത്, പ്രഭുവിൻ്റെ മക്കൾ എന്ന് പറയുന്ന സിനിമയിൽ
തൃശ്ശൂർ കേരളവർമ്മ കോളേജിലൊരു സോങ് സീക്വൻസ് ആണ് ഫസ്റ്റ് അഭിനയിക്കുന്നത്. സ്വാഭാവികമായിട്ടും ക്യാമറ എങ്ങോട്ട് തിരിച്ചു വെച്ചാൽ, അല്ലെങ്കിൽ എന്ത് ലെൻസ് ഇട്ടാൽ എങ്ങനെയിരിക്കും, അല്ലെങ്കിൽ ഞാൻ എത്രത്തോളം എൻ്റെ തല മാത്രമാണോ ഉള്ളത്, ബോഡി ഇതൊന്നും അറിയാതെ ആണ് ഫസ്റ്റ് ഷോട്ട് നിൽക്കുന്നത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള സിനിമകളിലാണ് ഇതൊക്കെ കുറച്ചൊക്കെ പഠിച്ചു വരുന്നത്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ടെൻഷനാണ്, നമ്മളെത്ര പ്രിപ്പയർ ചെയ്ത് വന്നാലും. അത് ഭാഗ്യത്തിന് ഡയലോഗ് സീക്വൻസ് ആയിരുന്നില്ല ഫസ്റ്റ് സീൻ, പക്ഷേ സോങ് സീക്വൻസ് ആയതുകൊണ്ട് കുറച്ച് എളുപ്പമായിരുന്നു. ഡയലോഗ് സീക്വൻസ് ആണെങ്കിൽ ഞാൻ ആദ്യത്തെ ഡയലോഗ് സീക്വൻസ് ചെയ്യുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, എത്ര പഠിച്ച് പോയാലും ഈ ക്യാമറയും ചുറ്റുമുള്ള ആൾക്കാരെയും കാണുമ്പോൾ ഫുൾ ബ്ലാങ്കായി പോകുന്നൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. പിന്നെ ബൈ പ്രാക്ടീസ് അത് കുറച്ചൊക്കെ മാറി മാറി വരുന്നുണ്ട്. ജോൺ പോൾ സംവിധാനം ചെയ്ത ഗപ്പി എന്ന സിനിമയ്ക്ക് ടോണിക്ക് ഇഷ്ടപ്പെട്ട ഒരു റിവ്യൂ അല്ലെങ്കിൽ ഒരു കമന്റ് എന്തായിരുന്നു? ഗപ്പിയുടെ ഞാൻ വായിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട റിവ്യൂ അല്ല, ഒരു കമന്റാണ്. എനിക്ക് എനിക്ക് പേഴ്സണൽ മെസ്സേജ് ഒന്നാണ്. പേഴ്സണൽ മെസ്സേജിൽ പറഞ്ഞത് ഗപ്പി കണ്ടു കഴിഞ്ഞ് ഒരു ബെറ്റർ ഹ്യൂമൻ ബീയിങ് ആവാൻ തോന്നി എന്ന് പറഞ്ഞിട്ട് ഒരു ആളെനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അതെനിക്ക് ഭയങ്കര ഒരു ആ സിനിമയുടെ ലക്ഷ്യം നടന്നു എന്നുള്ള പോലെ. ഒരിക്കലും ഗപ്പി ഒരു സാരോപദേശ കഥയോ ഒന്നുമല്ല, പക്ഷെ ഗപ്പിയിലുള്ള എന്തോ എലമെൻസ് ഒരാൾക്ക് ഒരു പോസിറ്റീവ് ആവാനുള്ള ഒരു പ്രചോദനം കൊടുത്തു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ എപ്പോഴും ഉണ്ടാവും, ഓരോ എല്ലാവർക്കും ഉണ്ടല്ലോ കമൻറ്റ്സ്. ഒരു സിനിമയെ കണ്ട് പറയുന്നത് അതിന് വളരെ പോസിറ്റീവായിട്ട് കമൻറ്റ് പറയുന്നവരുണ്ട്, നെഗറ്റീവായിട്ട് പറയുന്നവരുണ്ട്. പോസിറ്റീവ് കമൻറ്റ്സ് മാത്രം പരമാവധി എടുക്കുക, നെഗറ്റീവ് കമൻറ്റ്സിൽ ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നെഗറ്റീവ് കമൻ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നെഗറ്റീവായിട്ടുള്ള ഉദ്ദേശത്തോട് കൂടിയുള്ള കമൻറ്റ്, അല്ലാതെ ഒരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്നെ വിളിച്ച് എടാ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് സ്നേഹത്തോടെ പറയുന്നത് തന്നെ ഞാൻ ഒരിക്കലും നെഗറ്റീവായിട്ട് കരുതുന്നില്ല. അല്ലാതെ ഒരു മോശമായിട്ടുള്ളൊരു കാര്യം ഞാൻ ചെയ്തിട്ട് എന്നെ വിളിച്ച് അഭിനന്ദിക്കുന്നതിനോടും എനിക്ക് യോജിപ്പില്ല. ഞാൻ ചെയ്തതിന് വളരെ ജെനുവിനായിട്ട് എൻ്റെ അടുത്ത് എനിക്ക് വിഷമം തോന്നാത്ത രീതിയിൽ പറയുന്നത് ഞാനെപ്പോഴും എടുക്കാറുണ്ട്. പകരം നമ്മളെ അങ്ങോട്ട് തേച്ചൊട്ടിച്ചേക്കാം എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ കമൻറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ്. ടോണിയുടെ ഓണക്കാലത്തെ പറ്റിയുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ്? ഓണം ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്കൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഈ പറയുന്ന അത് എൻ്റെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് ഈ ജനറേഷൻ്റെ മാറ്റത്തിൻ്റെ കറക്റ്റ് നടുക്ക് നിൽക്കുന്നതാണ്. ഒരു 1980 മുതൽ 90 വരെയുള്ള സമയത്തിനിടയ്ക്ക് ജനിച്ച ആളുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ ഒരു പകുതി പഴയ ജനറേഷൻ്റെ കാര്യങ്ങൾ കൂടെ പോയി, ബാക്കി പോയി പുതിയ ജനറേഷൻ്റെ എല്ലാ ഈ പറയുന്ന സാങ്കേതിക വിദ്യ എല്ലാം വന്നിട്ട് ഉള്ള മാറ്റമുണ്ട്. ഇതിൻ്റെ രണ്ടിനും കറക്റ്റ് നടുക്ക് നിൽക്കുന്ന ഒരു ജനറേഷനാണ്. അപ്പോൾ എനിക്ക് ഈ പറയുന്ന പോലെ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒരു ഈ തുമ്പപ്പ് പൊട്ടിക്കാനായിട്ട് വാഴയിലേയും കൊണ്ട് പോകുന്ന ഓണത്തിൻ്റെ ഓർമ്മകളൊന്നും പറയാനുണ്ടാവില്ല. ചിലപ്പോൾ സദ്യ നിലത്തിരുന്ന് കുടുംബക്കാരെല്ലാവരും കൂടെ നിലത്തിരുന്ന് ഉണ്ണുന്ന ഓർമ്മകൾ പറയാനുണ്ടാവില്ല. പക്ഷെ എനിക്കതുകൊണ്ട് ഒരു പോയിന്റ് വരെ എനിക്കതുണ്ടായിരുന്നു ഒരു പ്രായം വരെ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇപ്പോഴത്തെ ആളുകളുടെ ഓണാഘോഷം പോലെ തന്നെ അങ്ങനത്തെ. അപ്പോൾ രണ്ടും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഞാൻ കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഒരു പക്ഷേ എൻ്റെ ചെറുപ്പത്തിലുള്ളതായിരുന്നുകൊണ്ടാവാം, അല്ലെങ്കിൽ ഒരുപാട് ഞങ്ങളുടെ എല്ലാ ഫാമിലീസും കൂടെ ഒരുമിച്ച് കൂടിയിരുന്നതുകൊണ്ടാവാം. എനിക്ക് പഴയ ഓർമ്മകളാണ് എപ്പോഴും ഉള്ളത്. ഞങ്ങളെല്ലാവരും കസിൻസും എല്ലാ ഫുൾ ഫാമിലി എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി ഈ രാവിലെ പൂക്കളിടുക, അത് രാവിലെ തന്നെ എല്ലാവരും എത്തിയിട്ടുണ്ടാകും, ചിലപ്പോൾ തലേ ദിവസം തന്നെ വന്ന് കൂടിയിട്ടുണ്ടാകും. എല്ലാവരും കൂടെ പൂക്കളിടുക, എല്ലാവരും കൂടെ അവിടെ സദ്യ കഴിക്കുക, പായസം കഴിക്കുക, അവിടെ എല്ലാവരും കൂടെ എന്തെങ്കിലും കളികൾ കളിക്കുക, ഇങ്ങനത്തെ ഒരു നല്ല ഓർമ്മകളൊക്കെ ഉണ്ട് ഓണത്തിൻ്റെ. ടോണിയുടെ കമ്മിങ് അപ്പ് പ്രൊജക്ട്സ് എന്തൊക്കെയാണ്? അപ്കമിങ് പ്രൊജക്ട്സ് ഇനിയുള്ളത് ഗോദയാണ് അടുത്തൊരു റിലീസ്, അതിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മെക്സിക്കൻ അപാരത എന്ന് പറയുന്ന സിനിമയുണ്ട്. പിന്നെ ഇത് രണ്ടും കൂടാതെ പിന്നെ ഇനി അനൗൺസ് ചെയ്യാനുള്ള ചില സിനിമകളുണ്ട്. കുറച്ച് നല്ല പ്രൊജക്ട്സ് മനസ്സിലുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന പോലെ എല്ലാം സൂപ്പർ ഹിറ്റോ മെഗാ ഹിറ്റോ ആവോ എന്നുള്ളതല്ല എൻ്റെ ഒരു മാനദണ്ഡം. നല്ല സിനിമ ആയിരിക്കണം, ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം, ചുരുങ്ങിയ പക്ഷേ എനിക്കെങ്കിലും തിയേറ്ററിൽ പോയി കാണാൻ തോന്നണം, അങ്ങനെയുള്ള സിനിമകളെ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഞാൻ എന്നോട് തന്നെ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ചില സിനിമകൾ കുറച്ചൊന്നും കമ്മിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടോണിയുടെ വരാനിരിക്കുന്ന എല്ലാ പ്രൊജക്ട്സിനും ഞങ്ങളുടെ എല്ലാവിധ ആശംസകൾ നേരുന്നു, ഒപ്പം നല്ലൊരു ആണോ ആശംസിക്കുന്നു. അപ്പോൾ എനിവേ താങ്ക് യു. എല്ലാ മലയാളികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.